أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، والسلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله، وأشهد أن محمد رسول الله. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم مولاي. صلي وصلي دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ വേദിയിലുള്ള ഉലമാക്കള്, നാട്ടുനേതാക്കന്മാർ, നല്ലവരായ മുഹ്മിനീങ്ങൾ, മുഹ്മിനാത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചാരത്ത് പാവപ്പെട്ട എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം നമ്മുടെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങൾ, വേജാറുകൾ, പ്രയാസങ്ങൾ, കുടുക്കുകൾ, കഷ്ടങ്ങൾ എല്ലാം അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ എതിരുള്ള കുറിസുലിൻ അർബം തേക്കുകൊണ്ട് അതങ്ങനെ അവർ ബഹുമാനിച്ചിട്ട് പേർക്ക് തിരിച്ചിരാമ എന്തിനും തലക്കുകൊണ്ട്. ഫസ്റ്റ് വന്നവണ് കയറ്റിക്കിട് പ്രതിഫല കൂടുതൽ. നിങ്ങളാട്ടി പിറക്ക് ലാസ്റ്റ് വന്നോണ്ട് എതിർക്ക് തെയ്പാട്ടിട്ട് അവണക്ക് എന്തിനേക്ക് ആറ് കൂലി കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ എതിർല് തേക്കും, ഒരു പിന്നോക്കെ പിറകത്തിൽ വന്ന് പിറകത്തിൽ തേക്കും. അള്ളാഹു ബർക്കത്താകട്ടെ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഉദ്ഘാടന പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലൊക്കെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു നമ്മളെ നാട്ടിലേക്ക് ആത്മീയമായ നിലക്ക് നിയന്ത്രിക്കാനും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാർ, അവരെ പേരിൽ നടത്തുന്ന ഉറൂസ് പരിപാടിയുടെ തുടക്ക ദിവസമാണ്. ഉറൂസ് എന്ന് പറയുമ്പോൾ ജമാഅത്തുകാരായ നമ്മളൊക്കെ ഒരു പ്രത്യേകമായ ഒരു ബാധ്യതകൾ നമ്മളെ കയ്യിലുണ്ട്. അത് കമ്മിറ്റിക്കാർക്ക് മാത്രമല്ല, ഈ മഹാന്മാരുടെ ചാരത്തുള്ള ഈ പള്ളിയിലുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വ്യക്തിയുണ്ടോ ആ വ്യക്തികൾക്കെല്ലാം ആ ഒരു കടപ്പാടുണ്ട്. കാരണം ഉറൂസ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ മഹാന്മാരായ ഔലിയാക്കന്മാരെ
സിയാറത്തിന് വേണ്ടി നമ്മള് ക്ഷണിക്കുക. ഉറൂസിന് സാധാരണ സിയാറത്തിന് വരുന്നത് ക്ഷണിച്ചിട്ട് വരുന്നതാണ്. അല്ലാത്തപ്പോ സിയാറത്തിന് ചിലപ്പോ അവനവന്റെ ഇഷ്ടത്തിൽ ചിലപ്പോ വരും. അപ്പൊ ഉറൂസിന് വരുമ്പോ അതുകൊണ്ടല്ലേ നോട്ടീസൊക്കെ അടിക്കലും അനൗൺസ്മെന്റ് ചെയ്യലും വാട്സപ്പിലൊക്കെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. തുർക്കലിക്കയിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു പരിപാടി, മഹാന്മാരുടെ പേരിൽ ഉറൂസ് നടക്കാനുണ്ട്, നിങ്ങളൊക്കെ വരണം. അപ്പൊ ആ വരുന്ന വ്യക്തികൾ ആരാണറിയോ? അവർ അതിഥികളാണ്, വിരുന്നന്മാരാണ്. ഇത് ചെറിയ വിഷയമൊന്നുമല്ല. കുറെ ആൾക്കാരെ വീട്ടിലൊക്കെ വരങ്ങി, 10 മണിക്ക് പോയെങ്കിൽ എന്തേ, 7 മണിക്ക് പോയെങ്കിൽ എന്തേ, എല്ലാം പുള്ളറാക്കുന്നല്ലേ, ഞമ്മാക്കണ കമ്മിറ്റിക്കാറുണ്ടല്ലേ, ഇങ്ങനെ ചിന്തിച്ചാല് പറ്റിയില്ല. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, കാരണം എന്റെ ഞാൻ പറയുന്നത് ആടും പറയും. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, അതിലൊന്നും മടിയില്ല. അപ്പൊ ആ ബാധ്യത, വലിയ ഒരു കടപ്പാട് നിങ്ങളെ പേരിൽ, നാട്ടുകാരായ നിങ്ങളെ പേരിൽ. ഇവിടെ വരുന്ന ഓരോരോ വ്യക്തികള് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് ഉറൂസ് കൊണ്ടുള്ള ക്ഷണം. ആ വരുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു ബേജാറായി പോയാൽ ജമാഅത്തുകാരായ നിങ്ങളൊക്കെ ഉത്തരവാദിത്തമാണ്. കാരണം എന്തേ, ഉറൂസിന് വരുന്നത് വിളിച്ചിട്ട് വരുന്നതാ. അപ്പൊ അവിടെ എന്തെല്ലാം സെറ്റപ്പ് ഉണ്ട്, എന്തെല്ലാം വേണം, ഏതെല്ലാം രൂപത്തിലാകണം, അതിന് എല്ലാരും എന്താവണം, ഒരുങ്ങണം. ഉദാഹരണത്തിന് രണ്ടാവത്തു നാണ് ദാവത്തേക്ക് വിളിക്കുക, വിളിച്ചിട്ട് നാണ് ഔത്തറുള്ള റൂമിൽ വായിലിട്ട് തേച്ചെങ്കിൽ എന്തിനുള്ളവർ പോകുമ്പോ എന്തിനാ ചെല്ലുവാറുണ്ട്, നിങ്ങൾ ചെല്ലോ എന്തിനോ ഔത്തര ബായിലേക്ക് പോയിട്ടാണ്, ബായ മുഖം നോക്കിട്ട് പൽക്കഞ്ഞില്ലല്ലേ, അല്ലേ? ഇനി നാ വിളിക്കാണ്ട് ഓർത്ത വണ്ട, നാ ബായിലെടുത്തില്ലോണ്ട. ഇതാണ് അതിഥികളെ ആദരിക്കുക. ഏതുവരെ അതിഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗം അറിയോ? മഹാന്മാർ പറയുന്നത് ഇശായിന് ശേഷം പെട്ടനെ വറങ്ങല് സുന്നത്താണ്. കുറെ ബടായി അത് ഇതെല്ലാം വിട്ടിട്ട് വറക്കാതിരിക്കല് അത് കറായത്താണ്. ആ വറക്കിന് ഒരു പേര് തന്നെ നടക്കിപ്പോ ഓർമ്മയില്ല, ഓർമ്മയില്ല. പക്ഷെ അവിടെ പറയുന്ന മസാല പറയുന്ന മൂന്ന് വ്യക്തികൾക്ക് വേണ്ടി, മൂന്ന് കാരണത്തിന് വേണ്ടി വറക്ക് വയ്യല് സുന്നത്തുണ്ട്. അതിൽ ഒന്നാണ് നീന് ബാങ്കല്ല കൊടുത്തിട്ടു, ഇഷാ ബാങ്കല്ല കൊടുത്തിട്ടു നിസ്കരിച്ചിട്ട് ഭർത്ത് പറമ്പത്തു ബായിലല്ല ഉറങ്ങുക, റെഡി ആകാൻ പത്തുക്കു ബിരുന്തർ വന്നു. ഇല്ല നാണ് ഉറങ്ങിന് ഭർത്ത്, ഇനി നീ പറ തീരഞ്ചൻ ചൊല്ലോ തീരോ. അവിടെ പന്തിന്റെ അല്ല, ഒരു ഗണ്ട അല്ല, 4 ഗണ്ട ആയെങ്കിലും ആ അതിഥികളെ ആദരിക്കല് നിന്റെ ബാധ്യത ആയിരിക്കും. രണ്ടാമത് വർക്ക് വലിയ സുന്നത്തെന്തിരിക്ക്, ഏത് കൊന്തുണ്ട് കൊന്തിന്നാരെങ്കിൽ ചൊല്ലോ എന്തിരിക്ക്, നിന്റെ പെഞ്ഞായിരൊട്ട പൽക്ക പറയൊക്ക 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 നങ്ങ പെഞ്ഞായിരൊട്ട എപ്പ പൽക്കാരായിട്ട് മങ്ങിലായിട്ട് ഒരു തിങ്ങ അല്ലെങ്കിൽ ഒരു രണ്ട് തിങ്ങൾ ഒരു മൂന്ന് തിങ്ങൾ പിന്നെ തുടങ്ങി അൺപിള്ളേട്ട് പോകും. ഉണക്ക് പെഞ്ഞായും വേണ്ട, ആറും വേണ്ട, ആറും വേണ്ട, ആറും വേണ്ട, പിന്നെ മൊബൈൽ വേറെ കാതുക വെച്ചിട്ട് വേറെ ലൈനോ. ഇതുക്കല്ല, സ്വന്തം ഭാര്യന് വേണ്ടി നേരം പോക്കാക്കല് അത് സുന്നത്താണ്, അതിന് വേണ്ടി വർക്ക് വയ്യാം. മൂന്നാമത്തത് വർക്ക് വയ്യല് ഇൽമ് പഠിക്കാൻ വേണ്ടിയാണ്. അതാണ് പള്ളികളിലൊക്കെ രണ്ടാമത്തെ ദർസ് പറഞ്ഞിട്ട് 11 മണി വരെ ദർസ് പഠിക്കുന്ന മേഖലയൊക്കെ ഉണ്ട്. ഞാൻ ഏതായാലും മൊത്തത്തിൽ പറയുന്നത്, അങ്ങനെ വലിയ ഒരു കടപ്പാട് നിങ്ങളെ മേലുണ്ട്. ഇവിടെ ഉറൂസിന്റെ തുടക്കം മുതൽ അവസാനം വരെ വരുന്ന വ്യക്തികള് ആർക്കും വേദനയാവാത്തതുപോലെ, ആർക്കും ബുദ്ധിമുട്ടാവാത്തതുപോലെ അവരെ ഇവിടെ നിന്ന് അയച്ചുവിടൽ നിങ്ങളുടെ ബാധ്യതയാണ്. അതാണ് ഈ മഹാന്മാരുടെ പൊരുത്തവും എന്ന് നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. കാരണം ഒലി എന്ന് പറഞ്ഞാൽ ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞെങ്കിൽ അവർ തഖ്വയുള്ളവരാണ്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞെങ്കിൽ പരവിധത്തിലുണ്ട്. ഒരു ഔലിയാക്കന്മാര് അവർക്ക് ഒലിയാണെന്ന് അവർക്കും അറിയില്ല, പിന്നെ
ജനങ്ങൾക്കും അറിയില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ഔലിയാക്കന്മാർ മനസ്സിലാക്കണം, ഇതെല്ലാം പഠിക്കണം. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വിഭാഗം ഔലിയാക്കന്മാർ, അവർക്ക് ഔലി എന്ന് അവർക്കും അറിയില്ല, ജനങ്ങൾക്ക് ഇയാളെ പറ്റി ഔലി എന്ന് അറിയില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ 40 ആൾക്കാരില്ലേ, ഇല്ലേ, അപ്പൊ 40 ആൾക്കാർ കൂടിയ സ്ഥലത്ത് ഒരു ഒലി ഉണ്ടാവും. ഒലി എന്ന് പറഞ്ഞെങ്കിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുണ്ടാവും. ഇപ്പൊ ആര്, സാദാ തങ്ങയ അല്ല, നിങ്ങയ അല്ല, പ്രസിഡന്റ അല്ല, ആദം ഉസ്താദ്, ആരിപ്പോ ആർക്കും അറിയില്ല. അറിയോ, അറിയോ, റസൂലുള്ള പറഞ്ഞത് കളവല്ലേ, 40 ആൾക്കാരുള്ള സ്ഥലത്ത് ദുആക്ക് ഉത്തരമുണ്ടാകും. അപ്പൊ അവിടെ ഒരു ഒലി വേണം, ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആൾ ഇവിടെ വേണം, നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അത് അയാളെന്ന് ആർക്കും അറിയില്ല, അയാളെ പറ്റി നമുക്കും അറിയില്ല. ഇതാണ് ഒരു ഒലി. രണ്ടാമത്തെ ഒലി ആരറിയോ, അയാൾക്ക് ഒലി എന്നറിയും, പക്ഷേ ജനങ്ങൾക്ക് അയാൾ ഔലിയാന്നറിയില്ല. ജനങ്ങൾക്ക് അയാള് ഒലിയെന്നറിയില്ല, അയാൾക്ക് അയാള് ഒലിയെന്നറിയും. അങ്ങനെയുള്ള ഒരു ഔലിയാക്കന്മാരുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മഹാനായ സീദലവി തങ്ങള് മമ്പുറമി, ആ മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം. മഹാനവറുകള് തിരൂരങ്ങാടി പള്ളിയിൽ വെച്ച് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ അവിടെ ചോദിച്ചു, പ്രഭാത സമയത്ത് മക്കയിൽ പോയി ഇമാമ ജമാഅത്തിന് കൂടി വന്ന് നിസ്കരിച്ച് വന്ന ആളിവിടെ ആരുണ്ട്? അയാൾ എണിച്ചു നിൽക്കണം. സുബ്ഹാനല്ലാ, ഒരാളും അവിടെ എണിച്ചു നിൽക്കുന്നില്ല, ഒരാളും അവിടെ മുണ്ടുന്നില്ല. രണ്ടാമത് മഹാനായ സയ്യിദ് അലി തങ്ങൾ, മഹാനായ ഖുതുബ് സമാൻ മമ്പുറം തങ്ങള് പറയുന്നു, ഈ സദസ്സിൽ മക്കത്ത് പോയി അതാ പ്രഭാത സമയത്ത് ഇമാം ജമാഅത്ത് നിസ്കരിച്ച് വന്ന ആളിവിടെ ആരുണ്ട്? എണിച്ചു നിൽക്കണം. അവിടെ ആരും എണിച്ചു നിൽക്കുന്നത് കാണുന്നില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മാമ്പുറം ഉപ്പാബ പറയുന്നത്, ഈ സദസ്സിൽ മക്കത്ത് പോയി ഇതാ ഇമാം ജമാഅത്ത് നിസ്കരിച്ച് വന്ന ആള് ഈ സദസ്സിലുണ്ട്, അയാളെ എണിച്ചില്ലെങ്കിൽ അയാളെ സ്ഥാനത്തെ ഞാൻ ഊരിക്കളയും കേട്ടോ. അപ്പോഴാണ് ഒരു മനുഷ്യൻ എണിച്ചു നിന്നുകൊണ്ട് പറയുന്നത്, മമ്പുറം ഉപ്പാബ തങ്ങളെ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെടണം. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് മഹാന്മാരെന്ന് പറഞ്ഞെങ്കിൽ ചില ആൾക്ക് മഹാന്മാരെ അറിയില്ല, അയാള് ഒലിയാണെന്ന് അയാൾക്കറിയും, പക്ഷേ മറ്റുള്ളവർക്ക് ഒലിയെന്നറിയില്ല. മഹാനായ ഖുതുബുൽ അഖ്താബ് അഹ്മദ് അൽ ബദവി തങ്ങളി മഹാനവറുകളുടെ അടുത്തുപോയി ഒരാള് ചോദിക്കുകയാണ്, തങ്ങളെ നിങ്ങള് ഇമാം ജമാഅത്തിന് വരുന്നത് കാണുന്നില്ലല്ലോ, നിങ്ങളെ ഇമാം ജമാഅത്തിന് കൂടുന്നത് കാണുന്നില്ലല്ലോ, എന്തേ നിങ്ങൾ ഇമാം ജമാഅത്തിന് വരാത്തത്? പക്ഷേ ഇയാൾക്ക് മഹാനവറുകളെ പറ്റി വല്ല സ്നേഹവും മുഹബ്ബത്തുണ്ടായിട്ടാണ് ചോദിച്ചത്, പരിശോധിക്കാൻ ചോദിച്ചതല്ല, ഫിത്ന ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ല. ആ മഹാനവറുകളോട് ചോദിച്ചപ്പോ മഹാനവറുകൾ ഒരു ചവിട്ടങ്ങ് ചവിട്ടിപ്പോയി, അല്ലാ, ഈ മഹാനവറുകളുടെ ചവിട്ടുകൊണ്ട് ഏതോ ഒരു പുഴക്കരയിൽ പോയി മഹാനെ വീതുകയാണ്, അല്ലാ ഇയാള് വല്ലാത്ത ഖേദത്തിലായി പോയി, ഞാൻ എവിടെയാണ് എത്തിയത്, ഇവിടെ ആരുമില്ലല്ലോ. അപ്പോഴാണ് ഒരു മനുഷ്യൻ അവിടെ വരുന്നുണ്ട്. ആ മനുഷ്യനോട് പറയുകയാണ്, ഞാനിതാ ഇങ്ങനെ ഇങ്ങനെയാണ്, മഹാനായ അഹ്മദുൽ ബദവി തങ്ങളോട് എന്റെ അതാ ഞാനൊരു ഇമാം ജമാഅത്തിന് വരാത്ത കാരണം ചോദിച്ചപ്പോ എന്നെ അങ്ങ് ചവിട്ടിപ്പോയി,
ഞാൻ ഈ സ്ഥലത്ത് വന്ന് കുടുങ്ങിപ്പോയി. ഇനി എങ്ങനെയാണ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഇവിടെയുള്ള വ്യക്തി പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ദാ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കുറെ ആൾക്കാര് വരുന്നുണ്ട്. അതാ അവർ വന്ന് ഇവിടെ ഒരു ജമാഅത്ത് നടക്കാനുണ്ട്. ആ ജമാഅത്തിന് ഇമാമത്തിന് ഇവന് നേതൃത്വം വഹിക്കാൻ ഒരാള് വരുന്നുണ്ട്. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ മഹാനായ അഹമ്മദുൽ ബദവി തങ്ങളി അവിടെ ഇമാം ജമാഅത്തിന് നേതൃത്വം വഹിക്കുന്നു. അവിടെ ജിന്നുകളും ഇൻസുകളുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് ഔലിയാക്കന്മാരെന്ന് പറഞ്ഞെങ്കിൽ കാലി കറാമത്ത് കൊണ്ട് വെളിപ്പെടണമെന്നില്ല, അത്ഭുതങ്ങളെ കൊണ്ട് അറിയണമെന്നില്ല. ചിലപ്പോ നമുക്കതാ ഔലിയാക്കന്മാരെന്നറിയില്ല, അയാൾക്ക് ഔലിയാണെന്ന് അറിയോ. പിന്നൊരു വിഭാഗം ഔലിയാക്കന്മാരാരാണറിയോ, അയാള് ഔലിയാണെന്ന് അയാൾക്കും അറിയും. പക്ഷേ ജനങ്ങളായ നമുക്കും അയാളെ ഔലിയാണെന്ന് അറിയും. അത് ആരെ പോലോത്താൽ തങ്ങളി മൊത്തത്തിൽ വല്യ വല്യ മഹാന്മാര് ഇങ്ങനെയുള്ളവരാണ് ഔലിയാക്കന്മാർ. പക്ഷേ നമ്മളെ കൂട്ടത്തിൽ ചില വ്യക്തികൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒലിയെന്ന് പറഞ്ഞെങ്കിൽ കാല് അത്ഭുതം കാണിക്കുന്ന ആളാണ്, കൊറേ കറാമത്ത് കാണിക്കുന്ന ആളാണ്. മോനെ ഏതെങ്കിലും ഒരു ഷെയ്ത്താന്റെ അടുത്ത് പോയാൽ അവിടെ അത്ഭുതം കാണാനില്ലേ, അവിടെ അത്ഭുതങ്ങളൊക്കെ നടക്കാനില്ലേ. പക്ഷേ ഒലിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയില്ല. ഒലി ഇന്ന സർട്ടിഫിക്കറ്റ് ഏതാണറിയോ? ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. പറഞ്ഞെങ്കിൽ അവർ തക്വ ഉള്ളവരാണ്. ചില ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ, അയാളടുത്ത് കുറെ ആള് പോകുന്നുണ്ട്, അയാളെ കുറെ ആൾക്കാർ അയാളെ അടുത്ത് കൂടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒലിയെന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കല്ലോ. കാരണം എന്ന് പറയുന്ന സ്ഥൈച്ച എന്ന് പറയുന്ന ഒരു സാധനം അതാ പഞ്ചാസാരയിൽ നിൽക്കാനുണ്ട്, അതുപോലെ തീട്ടത്തിലും അത് നിൽക്കാനുണ്ട്. ഈച്ച കൂടുന്നത് കൊണ്ട് നല്ലത് എന്നുള്ള പ്രഖ്യാപനമല്ല, അതുകൊണ്ട് ആളിന്റെ അംഗീകാരമുള്ളത് ജനങ്ങളെ അംഗീകരിക്കുന്നത്. ഇതെല്ലാം ഒരു ഒലിയുടെ സർട്ടിഫിക്കറ്റല്ല. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞെങ്കിൽ അവർ തക്വ ഉള്ളവരാ, അവർക്ക് ഒരു കളവില്ല, അവരെ ജീവിതത്തിൽ ഒരു തെറ്റുകളില്ല, അവര് ഒരു അറാം ചെയ്യുന്നവരല്ല. 24 മണിക്കൂർ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ്. എത്ര ഇബാദത്ത് എടുത്താലും എത്ര നിസ്കരിച്ചാലും അവരെ മനസ്സിനത് മതിയെന്നുള്ളതില്ല, എപ്പോഴും റബ്ബിനെ ഓർത്തു കരയുന്നവരാണ്. റബ്ബിന്റെ ചിന്തയാണ്, റബ്ബിനെ വിളിച്ച് നിലവിളിച്ച് കരയുന്നവരാണ്. ഇതാണ് മഹാന്മാർ. ഉദാഹരണത്തിന് ഞാൻ പറയാം, കേരളക്കരയിൽ ഞാൻ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് വലിയ ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാന്റെ പേര് തന്നെ പൂതി ഉപ്പാപ്പ. പൂതി ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന് ഈ പാവപ്പെട്ട ഞാൻ കാണാൻ പോയിരുന്നു. അയാളെ കണ്ടിരുന്നു, ദ്വാരിപ്പിച്ചിരുന്നു. ആ മഹാൻ അറിയപ്പെടുന്നത് എങ്ങനെയാണറിയോ? പൂതി ഉപ്പാപ്പ എന്ന പേരിലാണ്. പൂതി എന്നിങ്ങനെ കാരണം ഇയാൾക്ക് പൂതി ഉപ്പാപ്പാൻ പേര് വരാൻ കാരണം എന്തറിയോ? ഇയാൾ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്, പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്, പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്. എപ്പോഴും മൂപ്പർ ഇങ്ങനെ പറഞ്ഞോണ്ടിണ്ടാവും. എന്തത്? പെണ്ണ് കെട്ടാന് പൂതിയുണ്ട്, ആശയുണ്ട്, പക്ഷെ കായില്ലാത്ത കേട്. കായ് ചെല്ലെങ്കിൽ
പൈസ. അതങ്ങനെയാണ്, വലിയ വലിയ മഹാന്മാർ അങ്ങനെ ചിന്തിക്കലാണ്. കൂടുത്തെ പെണ്ണല്ല ഏ ഞങ്ങൾ ഈ കാണ്ട പെണ്ണിന്റെ കെട്ടുകല്ല മൂപ്പരാസുള്ളത്. സ്വർഗത്തിൽ ഒരു വിഭാഗം സ്ത്രീകളുണ്ട്, അവർക്ക് ഹൈല രക്തമില്ല, അവരെ പല്ല് പോകാനില്ല, അവരെ മുഖത്തിന് നെരി വരാനില്ല, അവർക്ക് കിളത്തിയാകാനില്ല, അവർക്ക് നടുവേദനയില്ല, അവരെ മുടി വെളുക്കാനില്ല. ആ നിലക്കുള്ള സ്ത്രീകളില്ലേ, ആ സ്ത്രീകളെ കെട്ടാൻ എനിക്ക് പൂതിയുണ്ട്. പക്ഷേ കായില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ കയ്യിലെ ഇബാദത്തില്ല, എന്റെ കയ്യിലെ അമലില്ല. വല്യ പണ്ഡിതനാണ്, മഹാനാണ്. ആ മഹാൻ അവർകൾ ഉണ്ടാക്കിയ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന അത്ഭുത അത്ഭുതകരമായ ശൈലിയിൽ ഉണ്ടാക്കിയ വല്യ പദ്യമില്ലേ, ആ പത്ത് ചടങ്ങും നിർവഹിച്ച് അവസാനത്തെ പദ്യമാണ് മഹാനായ തഹവ ഉസ്താദ് പറഞ്ഞത്. എന്താണറിയോ? അമലില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് റബ്ബേ എപ്പോഴും അതിനോട്, അതിലേക്ക് നീ വരി പാസ് താ റഹ്മാനേ, അത് നിന്റെ വക്കൽ മാത്രമേ മന്നാനേ. അത്ഭുതകരമായ ശൈലിയിൽ മാനവരുടെ കറാമത്ത് തന്നെ പറയാം. ആ കറാമത്ത് കൊണ്ട് ഉണ്ടാക്കിയ ആ പദ്യമില്ലേ, അതിന്റെ അവസാനത്തെ ഏടിന്റെ അവസാനത്തെ ബൈത്താണ് അമലില്ല റബ്ബേ വാങ്ങുവാനാ വീട്, സ്വർഗം വീടാ സ്വർഗം വാങ്ങാൻ എന്റെ കയ്യിലെ അമലില്ല, എന്റെ കയ്യിലെ ഇബാദത്തില്ല, പോരാ. അതുകൊണ്ട് റബ്ബേ അതിലേക്ക് നീ വരി പാസ് താ റഹ്മാനെ, അത് നിന്റെ വക്കൽ മാത്രമേ മന്നാനെ. അത് കടക്കോനി, എനിക്കൊരു പാസ് വേണമല്ലോ. ഇതാണ് ഔലിയാക്കന്മാര്, ഇതാണ് മഹാന്മാര്, ഇതാണ് പണ്ഡിതന്മാര്. മഹാനായ താദുശരിയാ പൊന്നരായ എന്റെ ഉസ്താദാണ്. മഹാനവരുകൾ വഫാത്താവുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് മംഗലാപുരം സിറ്റി ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ട ഞാൻ മഹാനവറുകളെ കാണാൻ വേണ്ടി പോയി. എന്റെ കൈ പിടിച്ച് താജുശ്ശേരിയെ പൊട്ടിക്കരഞ്ഞു പോയി. വല്ലാത്ത കരച്ചളാണ്. ചെറിയ കുഞ്ഞുങ്ങള് കരയും പോലെ താജുശ്ശേരിയെ കരഞ്ഞു പോയി. അപ്പോഴാണ് ഞാൻ ചോദിച്ചു പോയത്, ഉസ്താദേ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ ചെയ്യുന്നത്? എല്ലാ നിലക്കും നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ അവിടുത്തെ ശിഷ്യന്മാരുണ്ട്. ഡോക്ടർമാര് നിങ്ങളെ രോഗത്തിനെ പറ്റി ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് സങ്കടമുള്ളത്? അപ്പോഴാണ് താജുശ്ശേരി എന്നോട് പറഞ്ഞത്, തങ്ങളെ എനിക്ക് 10-50 വർഷത്തോളമായി അല്ലാ എന്റെ കയ്യിൽ മരിക്കാൻ ഒരു അമലില്ല. മിനിങ്ങളെ ജീവിതം മുഴുവനും ദർസിലായി, ജീവിതം മുഴുവനും ഇബാദത്തിലായി, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ ഏതുവരെയാണറിയോ? എന്റെ വീട്ടിൽ ഒരു ദിവസം വന്നപ്പോ മഹാനായ താജുശ്ശേരിയാ, ബുധനാഴ്ച ദിവസമാണ്, ഞാനതാ താജുശ്ശേരിയാ റൂമിലുണ്ട്. പെട്ടെന്ന് ഒന്ന് താ
താടി നന്നാക്കണമെന്ന നിലക്ക് പോയി. ഞാൻ താടി ഒപ്പിച്ച് വന്ന സമയത്ത് എന്റെ താടി നോക്കിക്കൊണ്ട് താജു ശരിയെ പറഞ്ഞത്, തങ്ങളെ ഇന്ന് ബുധനാഴ്ചയല്ല, ഇന്ന് താടി ഒപ്പിക്കല് നല്ലതല്ല. അത്രയും സൂക്ഷ്മതയോട് ജീവിച്ച അവരെ ജീവിതത്തിൽ ചെയ്തതെന്തറിയോ? എനിക്കൊരു അമലില്ല മോനെ. കൊല്ലത്തിൽ ഒരു തവനം നീ ഖുർആൻ ഓതിയതുകൊണ്ട്, കൊല്ലത്തിൽ ഒരു തവനം തഹജ്ജുദ് നിസ്കരിച്ചതുകൊണ്ട്, കൊല്ലത്തിൽ ഒരു തവനം എന്തെങ്കിലും ചെയ്തതുകൊണ്ട് നീ സ്വർഗത്തിൽ കടന്നുപോയോ? ഹബീബായ റസൂലുള്ളാഹി, തങ്ങളതാ രാത്രി നിസ്കരിച്ചു നിസ്കരിച്ചു മോനെ, വല്ലാത്ത കാളങ്ങ് വീർത്തുപോയി. ലലം തു സുന്നതമൻ അഹിയല്ല അനിസ്തഖദ് കദമ ഉല്ലുറമിൻ വറമീ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാതിരാരാത്രി നിസ്കരിച്ച് നിസ്കരിച്ച് അല്ലാഹ് കാളിങ്ങനെ വീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആയിഷ ബീബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, നബി തങ്ങളെ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗമല്ലേ? നബി തങ്ങൾക്ക് അല്ലാഹു എല്ലാം ചെയ്തില്ലേ? പിന്നെ എന്നിനി പാതിരാരാത്രി നിസ്കരിക്കണം? പിന്നെ എന്നിനി ഇങ്ങനെ കഷ്ടപ്പെടണം? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, യാ ആയിഷ അഫലാ കൂന അബ്ദൻ ശകൂറാ. ആയിഷ, അല്ലാഹു തആലക്ക് ഒരു നന്ദി ചെയ്ത അടിമയാവണ്ട ആയിഷ മോനെ, നിന്റെ ജീവിതം ഇന്ന് 40 വർഷം കഴിഞ്ഞു പോയി. 50 വർഷം കഴിഞ്ഞവർ ഇവിടെ ഇല്ല, 60 വർഷം കഴിഞ്ഞവർ ഇവിടെ ഇല്ല, അതാ 10-20 വർഷം ഇല്ലേ. ഞാൻ ചോദിക്കട്ടെ, എത്ര രാത്രിയാണ് നീ വർക്കൊയിഞ്ഞത്? എത്ര രാത്രിയാണ് റബ്ബിനെ ഓർത്ത് നീ കരിഞ്ഞത്? നിനക്ക് നിന്റെ കുടുംബത്തിന്റെ പ്രശ്നമല്ല, നിനക്ക് നിന്റെ സമ്പത്തിന്റെ പ്രശ്നമല്ല, നിനക്ക് നിന്റെ കച്ചവടത്തിന്റെ പ്രശ്നമല്ല, നിനക്ക് സ്വർഗത്തിന്റെ ബോധമുണ്ടോ? കബറിലേക്ക് യാത്ര പോകണമെന്നുള്ള ഒരു ഓർമ്മയുണ്ടോ? ചെറുപ്പക്കാരെ, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്ന സമയത്ത്, ആഫിയത്ത് തന്ന സമയത്ത് ഞാൻ നിസ്കരിക്കാതെ ഇനി എന്റെ താടി വെളുത്തതിന് ശേഷം, എന്റെ മുടി വെളുത്തതിന് ശേഷം ഞാൻ നിസ്കരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം വേണ്ട. നിന്റെ വീട്ടിന്റെ മുറ്റത്ത് അല്ലാ തെങ്ങിന്റെ മരം നീ കാണാനില്ലേ? ആ തെങ്ങിന്റെ മരത്തിൽ ചെറിയ ചെറിയ ചണ്ടിപ്പോളുകൾ ഉതിർന്ന് വീതുന്നത് നീ കാണാനില്ല. പക്ഷേ അതേ തെങ്ങിലുണ്ട് ചില തേങ്ങകള്. പ്രായമുള്ളവർ അവിടത്തേക്ക് പോകുമ്പോ നമ്മളെ പേടിപ്പിക്കുകയാണ്, ഉണങ്ങിയ തേങ്ങയുണ്ട്. പക്ഷേ നീ നാട്ടിൽ ഇരുന്നു കൊണ്ട്, ഇനി നമ്മളെ നാട്ടിൽ മരിക്കാൻ ഇന്ന പ്രായമുള്ളവരുണ്ട്, ഇന്ന സുഖമില്ലാത്തവരുണ്ട്, ഇന്ന ഇന്ന രൂപത്തിലുള്ള ആളുണ്ട് എന്ന് നീ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ ചെണ്ടിപ്പോൾ ഉതിർന്നു വീതുപോലെ നീ യാത്ര ചെയ്തില്ലേ? എങ്ങനെയാണ് നിന്റെ യാത്ര അറിയോ? ഉദരം പെരുത്തി കബറകം നിറഞ്ഞില്ല, അത് പൊട്ടി കബറ് നിറഞ്ഞതത്ഭുതമല്ല. കെട്ടിപ്പിണർന്നവൾ ചുംബനം നൽകില്ല, അവൾ അന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ല. മോനെ, നിന്റെ ഭാര്യ ആരോഗ്യമുള്ള ചെറുപ്പക്കാരത്തിയാണ്, നിന്നെ അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ്. നീ ഇല്ലാതെ നിന്റെ ഭാര്യക്ക് സമാധാനമില്ല, നീ ഇല്ലാതെ നിന്റെ ഭാര്യ ഉറങ്ങുന്നില്ല,
നീ ഇല്ലാതെ നിന്റെ ഭാര്യ ഭക്ഷണം കഴിക്കുന്നില്ല മോനെ, പെട്ടെന്ന് നീ മരിച്ചു പോയി. പിന്നവൾക്കുള്ള സങ്കടം എത്ര ദിവസമാണ്, എത്ര മണിക്കൂറാണ്. അവൾക്കതാ 4 മാസവും 10 ദിവസം കഴിയുമ്പോ അവന്റെ വാപ്പ, അവളുടെ വാപ്പ, അവളുടെ ആങ്ങളമാര് അവൾക്കൊരു പുതിയ ആപ്പള അന്വേഷിക്കുന്നു. എന്റെ മോൾക്കൊരു പുതിയ ആപ്പള വേണം, എന്റെ മോൾക്കൊരു പുതിയ ആപ്പള വേണം. അല്ലാ, ആ പെണ്ണതാ ഒരു അന്യ പുരുഷനെ വിവാഹം കഴിച്ചു. അതാ മണിയറയിൽ സുഖിക്കുമ്പോ ഒരു കാലത്ത് നിന്നെ പ്രതീക്ഷിച്ച, നിന്നെ കാത്തിരുന്ന, നിന്നതാ സ്നേഹം പുലർത്തിയ നിന്റെ ഭർത്താവ് അവിടെയില്ല. ആ ഭർത്താവ് എവിടെയാണറിയോ? ഉദരം പെരുത്തി കബറകം നിറഞ്ഞില്ലേ, അത് പൊട്ടി കബർ നിറഞ്ഞതത്ഭുതമല്ലേ മോനെ? നിന്റെ വയറ് പൊട്ടി. യാ അല്ലാ, നിന്റെ മുഖം എങ്ങനെയാണെന്നറിയില്ല, നിന്റെ കണ്ണെങ്ങനെയാണെന്നറിയില്ല. നീ അതാ ഇടിഞ്ഞ കബരിലങ്ങ് സുഖിക്കുമ്പോ, കിടക്കുമ്പോ നിന്റെ ഭാര്യ അന്യമെത്തയിൽ പെട്ട് സുഖിച്ചതല്ലേ? ഇതല്ലേ മനുഷ്യന്റെ ജീവിതം? ഇനി എപ്പോഴാണ് നമ്മൾ നീട്ടിവെക്കുന്നത്? ഇനി ഏത് ദിവസത്തിലേക്കാണ് നീട്ടിവെക്കുന്നത്? മോനെ, ഒന്ന് സുന്നത്ത് നിസ്കരിച്ചുകൂടെ? ഒന്ന് 100 സലാത്ത് ദിവസത്തിൽ ചൊല്ലിക്കൂടെ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൂടെ? സുന്നത്ത് നമ്മളെ ജീവിതത്തിൽ എടുത്തുകൂടെ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നതിന്റെ പ്രധാന ഭാഗം എന്താണെന്നറിയോ? അവരിവിടെ ജീവിക്കുന്ന കാലത്ത് ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ, ഒരു തെറ്റ് പോലും ചെയ്യാതെ, ജീവിതത്തിൽ കളവ് പറയാതെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ്, അല്ലാഹുവിനെ ഓർത്തു ജീവിച്ചവരാണ്. അവരുടെ ജീവിതം ചിലപ്പോ കാഴ്ചയിൽ നമുക്ക് അവർക്ക് ഇബാദത്ത് കാണാൻ കഴിയില്ല. മഹാനായ സി എം ഉസ്താദിനെ പോലോത്ത, മഹാനായ സി എം ഒലിയുള്ളായി തങ്ങളെ പോലോത്തവര്, മിനിങ്ങളെ മല മഹാനവറുകളെ ജീവിതത്തിൽ കണ്ടവർ, പല സമയത്തും അതാ കാഴ്ചയിൽ നമുക്ക് പലതും കാണുന്നുണ്ടെങ്കിലും അവര് 24 മണിക്കൂർ അല്ലാഹുവിന്റെ ചിന്തയാണ്. തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ അൽഫി റക്കാ. മിനിങ്ങളെ, അവരുടെ ജീവിതം കണ്ടില്ലേ? 1 മണിക്കൂർ അല്ലാഹുവിനെ പറ്റി ഓർക്കുന്നത് 1000 റക്അത്ത് നിസ്കരിച്ചതിനേക്കാൾ ഖൈറാണ്. ഒരു മഹാന് നിന്റെ മുമ്പിൽ നിസ്കരിക്കണമെന്നില്ല, നിന്റെ മുമ്പിൽ അയാൾ ഇമാം ജമാഅത്തിന് കൂടണമെന്നില്ല. പക്ഷേ അവരാ സമയത്ത് അല്ലാഹുവിന്റെ ചിന്തയില, അവർക്ക് ആ സമയത്ത് ബോധമുണ്ടാവൂല. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട പി എ ഉസ്താദ്, ഞാൻ ബല്ലാകടപ്പുറത്ത് ഓതിപ്പഠിക്കുന്ന സമയത്ത് കാഞ്ഞങ്കാടിന്റെ ഖാളിയായിരുന്നു മഹാനായ പി എ ഉസ്താദ്. വലിയ മഹാനാണ്. മഹാനവറുകള് ഖാളി ഹൗസ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അപ്പൊ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞാൻ നിസ്കാരത്തിന്റെ സമയമായി നിസ്കരിക്കാൻ പോയി. പോയി നിസ്കാരത്തിൽ കൈകെട്ടി. ഇനിയിപ്പോ ലൈവിൽ ഇത് കേട്ടിട്ട് നാളെ എന്തെങ്കിലും തെറ്റിദ്ധാരണ വിചാരിക്കണ്ട. ഞാൻ പറയുന്ന മഹാന്മാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ പോയി ഇമാമ ജമാഅത്ത് കഴിഞ്ഞു. മൂപ്പറ് മസ്ബൂക്കില് എണിച്ചു നിന്നിട്ടുണ്ട്. അപ്പൊ മൂപ്പറെ പിന്നിൽ ജമാഅത്തായി തുടരാൻ വേണ്ടി മൂപ്പർക്ക് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഇഷാർത്താക്കി. ആർക്ക്? പി എ ഉസ്താദ്. മഹാനവറുകളെ തല ഇങ്ങോട്ടേക്ക് നോക്കി, തല തിരിച്ചതുകൊണ്ട് നിസ്കാരം പാത്തില്ല. എന്നെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് മഹാന്മാർ. തഫക്കുറു സാഹത്തിൻ ഖൈറു മിൻ അൽഫി റക്കാ. അവരെ ജീവിതം അങ്ങനെയാണ്. അവർ 24 മണിക്കൂർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്.
അതുകൊണ്ടല്ലേ മഹാനായ താജുൽ ഉലമ ചില സമയത്ത് ആ താജുൽ ഉലമാന്റെ അടുത്ത് എത്തുമ്പോൾ പല നിലക്കുള്ള ദേശങ്ങൾ നമുക്ക് കാണാനുണ്ട്. എന്തുകൊണ്ടാണറിയോ? അവരെടുത്ത് നമ്മളതാ ആ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ അതിനേക്കാൾ വലവതപ്പെട്ട സമയങ്ങളിലായി അള്ളാഹുമായി അവർ ബന്ധപ്പെടുമ്പോ അത് മുറിഞ്ഞു പോകുമെന്നുള്ള ദേഷ്യം കൊണ്ടാണ് അവർ നമ്മളോട് കാണിക്കുന്ന രസം. നിങ്ങൾ മനസ്സിലാക്കണം, അതീ താജുൽ ഉലമ ഒരു മനുഷ്യനെ അടിച്ചാല് ചീത്ത പറഞ്ഞാല് വീണ്ടും അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? വീണ്ടും താജുൽ ഉലമാന്റെ അടുത്ത് കാള് പിടിക്കാൻ നമ്മള് തയ്യാറല്ലേ? അതേ പക്ഷെ സാദാ തങ്ങളെടുത്ത് വന്ന് സാദാ തങ്ങൾ അടിച്ചാൽ സുബ്ഹാനല്ലാഹ് പിന്നെ കാൾ പിടിക്കുന്നത് പിന്നെ എന്റെ ജീവിതത്തിൽ എന്റെ മുഖം നോക്കൂല. ഇതാണ് മുഅ്മിനീങ്ങളെ താജുൽ ഉലമാന്റെ ദേശം. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആ മഹാന്മാരെല്ലാം ഇവിടെ ജീവിക്കുന്ന കാലത്ത് കൽബ് ശുദ്ധീകരിച്ച് ജീവിച്ചവരാണ്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. മാഷാല്ലാ, നല്ല വയല് പറയും. നമ്മളെ സുരിബയിൽ ഉസ്താദിന്റെ മകൻ, സുരിബയിൽ ഉസ്താദ് എന്ന് പറഞ്ഞെങ്കിൽ എന്നെ വലിയ സ്നേഹിക്കുന്ന, ഞാൻ അങ്ങോട്ടും സ്നേഹിക്കുന്ന ആളാണ്. കാരണം ബഹുമാനപ്പെട്ട സുരീബയിൽ ഉസ്താദ് സ്ഥാപനം നടത്തുന്ന ജീവിതകാലത്ത് ആ ഭാഗത്തൊക്കെ ഞാൻ ദിവസം സാധാരണ വയലിന് പോയാൽ എന്റെ വയല് തീരുന്നതുവരെ ബഹുമാനപ്പെട്ട സുരീബയിൽ ഉസ്താദ് ഇരിക്കും. ഞാൻ എന്റെ വലിയ വലിയ പ്രാസംഗികൻ എന്ന നിലക്കല്ല, അത് മൂപ്പർ കാണിക്കുന്ന ഒരു ബഹുമാനമാണ്. ഒന്ന് അഹ്ലി ബൈത്ത്, രണ്ടാമത് ഇൽമിന്റെ മജ്‌ലിസ്. അങ്ങനെ വലിയ ഒരു തവാളും വലിയ ഒരു അള്ളാഹുമായി വലിയ ഭയമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മകനാണ് നമ്മുടെ സഖാഫ് ഉസ്താദ്. അള്ളാഹു ആഫിയത്താരും ഏറ്റുകൊടുക്കട്ടെ, നല്ല പ്രസംഗം നടത്തും ഇൻഷാല്ലാ. എനിക്ക് മടന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു സലാത്ത് ഇന്ന് സ്ഥാപിക്കാൻ, കാരണം കഴിഞ്ഞ മാസം പോയിട്ട് ഒരു സലാത്ത് തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് അവിടെ തുടങ്ങാൻ വേണ്ടി ഇൻഷാല്ലാ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും. അവിടത്തേക്ക് എത്തണം. അള്ളാഹു നമ്മളൊക്കെ ബർക്കത്തിലാക്കി തീർക്കുമാറാകട്ടെ, സന്തോഷത്തിലാക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.